Nozanin noznakun, dalun kesi boznakun. Nozanin arnakun, zendekimuz arnakun, zendekimuz. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇത് വളരെ ഒരു എന്താ പറയുക, എൻ്റെതായ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷകൾ മാറ്റി വെക്കണ്ട ഇതെപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു കൺഫേം ആവാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മാർച്ച് 17 തന്നെ പരീക്ഷ നടക്കണം, മാർച്ച് 17 പരീക്ഷ നടത്തേണ്ട, കുറച്ചും കൂടി നീട്ടി വെക്കണം, ഇങ്ങനെ രണ്ട് വിഭാഗക്കാരായിട്ട് അല്ലെങ്കിൽ രണ്ട് പക്ഷക്കാരായിട്ട് വിദ്യാർത്ഥികൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണക്കാരായ അധ്യാപക സംഘടനകളിൽ തന്നെ ഇപ്പോൾ മിണ്ടുന്നില്ല, മൗനം പാലിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്നത്തെ വാർത്ത ഉണ്ടായിരുന്നു നമ്മുടെ മലയാള മനോരമ പത്രത്തിലെ വിദ്യാഭ്യാസം കോളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഉന്നതതല യോഗം ചേരുമെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇപ്പോൾ അത് പല വിദ്യാർത്ഥി ഒരുപാട് ഒരു എനിക്കൊരു വാട്സപ്പ് വഴി നിരന്തര ഒരു കോളിങ്ങാണ്, വീഡിയോ കോളും ഓഡിയോ കോളും കോളിംഗ് മറ്റ് പല കോളിങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയാണ്, സാറേ ഈ ഒരു വാർത്ത വ്യാജമാണ് എന്ന് പറയപ്പെടുന്നു എന്നുണ്ട്. അതായത് പത്രത്തിൽ വന്നിരിക്കുന്ന, വിദ്യാഭ്യാസ കോളത്തിൽ വന്നിരിക്കുന്ന വാർത്ത, ഉന്നതതല യോഗം ചേരും എന്ന് പറഞ്ഞ വാർത്ത വ്യാജമാണ്, അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കുറച്ച് നേരത്തെയാണ് ഇങ്ങനെയൊരു വിവരം പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതേസമയത്ത് തൃശ്ശൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, പേര് പറഞ്ഞിട്ടില്ല, കുറച്ച് നേരത്തെ വിളിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ വിദ്യാർത്ഥിനി ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഒരു 11:30 സമയത്തൊക്കെ തൃശ്ശൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്, പെൺകുട്ടിയാണ്, പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ. അദ്ദേഹം അപ്പോൾ ഈ കുട്ടിയോട് റഫായി എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങളറിയാത്ത ഏത് ഉന്നതതല യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്ന് റഫായി എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പേ ഞാനൊരു ചെറിയൊരു അനുഭവം പറയാണ്, ഒരു എഡ്യൂക്കേഷൻ യൂട്യൂബർ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു അനുഭവം പങ്കുവെച്ചേ പറ്റുള്ളൂ. ഇതിനു മുമ്പേ എല്ലാവരും ഇങ്ങനെ സ്കൂളിനെ എന്താ പറയുക, വേറൊരു മൈൻഡിൽ നിൽക്കുന്ന സമയത്ത്, അതായത് പ്ലസ് വൺ അഡ്മിഷൻ്റെ ഒക്കെ ഒരു മൈൻഡിൽ നിൽക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, പത്രത്തിൽ, നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ മാത്രം ഫസ്റ്റ് പേജിലൊരു വാർത്ത വന്നു, സ്കൂളുകൾ ഇന്ന ദിവസത്തിൽ തുറന്നേക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു. ഫസ്റ്റ് പേജിൽ തന്നെ, ഫസ്റ്റ് കോളത്തിൽ വലിയ ആ ഒരു വാർത്ത വന്ന ഉടനെ വിദ്യാർത്ഥികളെല്ലാവരും സ്റ്റോറിയും കാര്യങ്ങളും സ്റ്റാറ്റസൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളാരും അങ്ങനെ ഒരു വാർത്ത പറഞ്ഞു, ഞങ്ങളറിയാതെ ഏത് സ്കൂളാണ് തുറക്കുക, ഞങ്ങളങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും ഇതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പറയുകയുണ്ടായി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു മലയാള മനോരമ ഫേക്ക് വാർത്ത പ്രചരിപ്പിച്ചു എന്ന്. തൊട്ടടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ, വിദ്യാഭ്യാസ ഡയറക്ടറാണോ വിദ്യാഭ്യാസ എം ഷാജഹാൻ സെക്രട്ടറി, മീഡിയ വണ്ണ് ചാനലിൽ വന്ന്, 24 ന്യൂസോ മീഡിയ വണ്ണോ ഏതോ ചാനലിൽ വന്നിട്ട് ഒരു രാവിലെ 7:30 സമയത്ത് കാര്യം പറഞ്ഞു, വാർത്ത ഞങ്ങളാണ് കൊടുത്തത്, അതായത് സ്കൂളുകൾ തുറന്നേക്കുവാനുള്ള സന്നദ്ധത ഞങ്ങൾ റെഡിയാണ് എന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത എന്തല്ല, മലയാള മനോരമ കൊടുത്ത വാർത്ത ഫേക്ക് ആയിരുന്നില്ല, വിദ്യാഭ്യാസ ഡയറക്ടറാണ്. എന്നാൽ പല ആൾക്കാരും വിളിച്ചത് എങ്ങോട്ടാണ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കാണ്. മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഓർമ്മയില്ല, പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഒന്നും ഓർമ്മയില്ല, മന്ത്രീനല്ല, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിനെ. വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇത്തരം ഒരു വാർത്ത പറയുകയും ചെയ്തു, ലൈവായിട്ട് വന്ന് പറഞ്ഞു. ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത് നമ്മുടെ ഓപ്പൺ ഔട്ട് യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്ന നിതിൻ സാറായിരുന്നു ആ വാർത്ത പുറത്തുവിട്ടത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ കോളത്തിൽ വന്നിട്ടുള്ള, മലയാള മനോരമ പത്രത്തിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസ ഉന്നത SSLC +2 പരീക്ഷകൾ മാറ്റിയേക്കും, ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്നാണ് പറഞ്ഞത്. അത് ചിലപ്പോൾ ഒരു രഹസ്യമായിട്ടുള്ളൊരു വിവരമാണെങ്കിലോ, ഒരു അനൗദ്യോഗികമായിട്ട് ലഭിച്ചൊരു വിവരമാണെങ്കിലോ, അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും അറിയാത്ത മറ്റെന്തെങ്കിലും ഒരു യോഗമാണെങ്കിലോ, വെറുതെ ഇപ്പോൾ പത്രക്കാരൊരു കോളത്തിൽ അങ്ങനെ ഒരു വാർത്ത, അത്രയും നല്ലൊരു എക്സ്ക്ലൂസീവ് വാർത്തയാണെങ്കിൽ ഫസ്റ്റ് പേജിൽ കൊടുക്കാലോ. ഇത് ആരോ ഒരാൾ പറയാതെ അറിയാതെ ആ ഒരു വാർത്ത അങ്ങനെ വരണമെന്നില്ല. അപ്പം നിലവിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്തരമൊരു യോഗം ചേർന്നിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ യോഗത്തിൽ ഇന്ന് ചേരുവാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, മന്ത്രി സി രവീന്ദ്രനാഥ് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടാവണം എന്നുമില്ല. ഇനി അതുമല്ല, നിലവിൽ ഞാൻ അറിഞ്ഞത്
ഇടതുപക്ഷക്കാരുടെ ജില്ലാപരമായിട്ടുള്ള മീറ്റിങ്ങുകളും കോൺഫറൻസ് കോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തിരക്കിലായി പോയിട്ടുണ്ടാകാം മന്ത്രി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉന്നതതല യോഗത്തിൽ എത്തുവാനോ ചേരുവാനോ സംസാരിക്കുവാനോ ഉന്നതതല യോഗം ചേരുവാൻ അദ്ദേഹത്തിന് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയും ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടാവണമെന്നുമില്ല. ഇങ്ങനെ പല രീതിയിലും വരാം. നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ പത്രത്തിൽ വന്ന വാർത്ത ശരിയായിരിക്കണം, അല്ലാതെ വെറുതെ അവർക്ക് ഇപ്പോൾ ഒരു വാർത്ത ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിലവിൽ അത്തരം ഒരു യോഗം ചേർന്നുവാലും ആ ചേർന്ന് കഴിഞ്ഞാലും തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസമാണ്. കാര്യം ഇതുവരെ ഉറപ്പിച്ച് 17 മുതൽ 30 വരെ നടത്തേണ്ട പരീക്ഷകൾ നടത്തണമെന്നുള്ളത് ഒരു രീതിയിലായിരിക്കും അവർ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. പക്ഷേ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന അധ്യാപക സംഘടന പരാതി കൊടുത്തത് കൊണ്ടാണ് എല്ലാ കേരളം ഒട്ടാകെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ മൈൻഡിൽ നിൽക്കുന്നത്, ഞങ്ങളടക്കമുള്ളവർ. കാര്യം അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു കത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കും ഞങ്ങൾക്കും പലർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം കിട്ടേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ലൈവിൽ വരണം, അല്ലെങ്കിൽ പത്രത്തിൽ അവരുടെ ഉന്നതതല യോഗത്തിൻ്റെ ചർച്ചകളുടെ അന്തിമമായ തീരുമാനം ലഭിക്കണം. ഇത് രണ്ടും ലഭിക്കണമെങ്കിൽ ഒരു 2-3 ദിവസങ്ങൾ കൂടി വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടി വരും. കാര്യം 8 മാർച്ചാണ് നിങ്ങളുടെ മോഡൽ എക്സാം അവസാനിക്കുന്നത്, SSLC+2 വിദ്യാർത്ഥികളുടെ. മിക്കവാറും ആ 8 വൈകുന്നേരമൊക്കെയുള്ള സമയമായിരിക്കാം എന്തുണ്ടാവുക, ഇതിനെക്കുറിച്ചുള്ള ഒരു അന്തിമ തീരുമാനം പുറത്തേക്ക് വരിക. ആ പരാതി സ്വീകരിച്ചോ അല്ലെങ്കിൽ കയറി ചവിട്ടുകൊട്ടിൽ ഇറങ്ങിയോ, അതായത് പരീക്ഷകൾ 17 മാർച്ചിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ പരീക്ഷകൾ നീട്ടുമോ, നീട്ടുവാനുള്ള സാധ്യതയാണ് കൂടുതലും 70% നീട്ടുവാനുള്ള സാധ്യത നോക്കും. പക്ഷേ അവിടെ മതവിഭാഗക്കാരായിട്ടും മറ്റ് പാർട്ടി സംഘടനകളായിട്ടും മറ്റ് പലതരത്തിലുള്ള അധ്യാപക രക്ഷിതാക്കളുടെ കൂട്ടായ്മകളായിട്ടും ഒരുപാട് പ്രതിഷേധങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. നീട്ടിവെച്ചുവാനുള്ള പ്രശ്നങ്ങൾ, നീട്ടിവെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത് SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷ പറഞ്ഞ ഡേറ്റിൽ തന്നെ നടത്തണം, 17 മുതൽ 30 വരെ. അവരൊരു ട്രാക്കിൽ കയറിയിട്ടുണ്ട്. അത് അവരിൽ മാറ്റണം എന്ന് പറയുന്നത് എന്താണ്, ഈ എക്സാം കഴിഞ്ഞിട്ടൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പഠിക്കണമെന്നോ അല്ലെങ്കിൽ +1 സീറ്റ് കിട്ടണോ അങ്ങനത്തെ ആഗ്രഹമുള്ള ആളായിരിക്കണമെന്നില്ല എന്ത് SSLC വിദ്യാർത്ഥികളിൽ പരീക്ഷ മാറ്റണം എന്ന് പറയുന്നവർ. എന്നാൽ HSC വിഭാഗത്തിൽ പരീക്ഷ മാറ്റണം എന്ന് പറയുന്നവരാണ് യഥാർത്ഥം പഠിപ്പികളെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കാണ് കൂടുതൽ സമയവും സാവകാശവും വേണ്ടത്. ഒരു യൂട്യൂബർ എന്നുള്ള രീതിയേക്കാൾ ഉപരി ഞാനും ഒരു +2 സയൻസ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അവരുടെ ഒരുപാട് പ്രയാസങ്ങളും മനോവിഷമങ്ങളും ഒന്ന് കണ്ണടച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏതെടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ +2 എന്ന് പറയുന്ന ഒരു കൂട്ടം ഫാമിലിയാണല്ലോ. HSCക്കാർക്ക് പരീക്ഷയുടെ ഡേറ്റ് നീട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്നാണ് MS സൊല്യൂഷൻസിന് പറയാനുള്ളത്. എന്നാൽ SSLCക്കാരുടെ പരീക്ഷ നീട്ടരുത്, നീട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റായൊരു തീരുമാനമായിരിക്കും എന്നാണ് MS സൊല്യൂഷൻസിനും പറയാനുള്ളത്. അപ്പോൾ SSLC പരീക്ഷ 17 മുതൽ 30 വരെ നടത്തി, അതിനുശേഷം നമ്മുടെ HSCക്കാരുടെ പരീക്ഷ മണ്ണിൽ നടത്തിക്കൂടെ, അങ്ങനെയും ചെയ്യാം. പക്ഷെ അത് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരത് ചർച്ച ചെയ്യട്ടെ. നിലവിൽ പരീക്ഷകൾ 17 തന്നെ നടക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. കാരണം അപ്പോൾ എന്തായാലും ഇപ്പോൾ 17 തന്നെ ആണല്ലേ നടക്കുക, എന്നാൽ പിന്നെ നല്ലോണം പഠിച്ചാളാ എന്ന് വിചാരിച്ച് കുട്ടികൾ എന്ത് ചെയ്യും, ഒന്നും കൂടി പഠിക്കുന്നതിൻ്റെ സ്പീഡ് കൂടും. നേരെ മറിച്ച് പരീക്ഷ മാറിയാലോ അപ്പം എന്ത് ചെയ്യും, നിലവിലുള്ള സ്പീഡ് കുറയും, നിലവിലുള്ള പഠനത്തിൻ്റെ സ്പീഡ് കുറയും. അത് നിങ്ങളുടെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, SSLC ആണെങ്കിലും ശരി +2 ആണെങ്കിലും ശരി, നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞ ഡേറ്റിൽ തന്നെ പരീക്ഷകൾ നടക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. കാര്യം ഇനി മാറ്റാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. കാര്യം പരാതി കത്തിൽ പ്രത്യേകം ഒരു നിർദ്ദേശം, ഇടതുപക്ഷ പിന്തുണക്കാർ നൽകിയ പരാതിയിൽ പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ കുറച്ച് സാവകാശം തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാവകാശം, അതായത് ഈ അധ്യാപക സംഘടന അധ്യാപകർക്കുള്ള ഒരു സാവകാശം, ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഒരു സാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് +2 പരീക്ഷകളും SSLC പരീക്ഷകളും 30 മാർച്ചോടുകൂടി കറക്റ്റ് ഡ്യൂട്ടി എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സാവകാശം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാവാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ വരുന്നത്. അതിനാവാം ചിലപ്പോൾ ഉന്നതതല യോഗത്തിൻ്റെ അന്തിമ തീരുമാനവും വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, 17 മുതൽ 30 വരെ പരീക്ഷകൾ നടക്കുവാനാണ് 99% ചാൻസ് ഉള്ളത്.
എച്ച് എസ് സിക്കാരുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയണ്ട. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, വിദ്യാർത്ഥികളുടെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചതൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടാണ്. കാര്യം വെള്ളിയാഴ്ച 70% ഹ്യൂമാനിറ്റീസിന് മാത്രമേ എക്സാം ഉള്ളൂ, കൊമേഴ്സിനും സയൻസിനും എക്സാം ഇല്ലായിരുന്നു. അവർക്ക് ഇനി തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ കിട്ടിയിട്ടില്ല. ഇൻഷാല്ലാ നമുക്ക് തിങ്കളാഴ്ച റെഡിയാക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അധ്യാപകരോടും ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്നുണ്ട്, ഒക്കെ തിങ്കളാഴ്ച നമുക്ക് ചോദിക്കണമെന്നുണ്ട്. കാണണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ തിങ്കളാഴ്ചക്ക് മലപ്പുറം ക്ലാസ് ഉണ്ട്. അപ്പോൾ പുതിയ 10ാം ക്ലാസ്സുകാർക്ക് ഇക്വേഷൻ ട്യൂഷനിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലും കൂടിയാണ്, എന്തൊക്കെ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. കൂടി ഒരു തിരക്കിലാണ്, പണ്ടാരെടുക്കാൻ പരീക്ഷയ്ക്ക് ഒന്ന് കഴിഞ്ഞിട്ടാണോ ഫ്രീ ആവാന്നുള്ള മൈൻഡിൽ അപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ആരാണ്? ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.